ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവീക ലോക നിർമ്മാണത്തിനായുള്ള ദിവ്യ സംസ്കാരത്തിൻ്റെ പുരുഷാർത്ഥത്തിൽ ഏകവ്രത എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും ശ്രവിക്കാം. ഓം ശാന്തി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പതിത പാവനനും സർവശക്തനും സദ്ഗതിദാതാവുമായ ബാബ തന്നെയാണ്. സർവശക്തനായ ബാബയിൽ നിന്നുമാണ് ആത്മാക്കൾക്ക് ശക്തി ലഭിക്കുന്നത്. ഒരേയൊരു ബാബയുടെ ഓർമ്മയിലൂടെയാണ് വികർമ്മം നശിക്കുക, നമ്മുടെ ഭാരം ഇല്ലാതാകുക. ഒരു ബാബ തന്നെയാണ് സമയത്തിനനുസരിച്ച് നമ്മുടെ സർവ ഉത്തരവാദിത്വങ്ങളും സംരക്ഷിക്കുന്നത്. ഏത് സമയത്ത് ഏത് പ്രകാരത്തിലുള്ള സഹയോഗം വേണമെങ്കിലും ബാബയിൽ നിന്നും ലഭിക്കാവുന്നതാണ്. ഇതുപോലെ ബാബയുടെ മുഴുവൻ മഹിമയും തൻ്റെ ബുദ്ധിയിൽ വച്ചുകൊണ്ട് നിശ്ചയമുണ്ടായിരിക്കണം, സർവശക്തൻ ഭഗവാൻ മാത്രമാണ്, മറ്റാരും തന്നെയല്ല. ആത്മാവിന് ഒരേയൊരു ബാബയിൽ നിന്ന് മാത്രമാണ് സഹായം ലഭിക്കുന്നത്. മറ്റൊരാത്മാവിന് നാം കേൾപ്പിച്ചാലും ആത്മാവിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കാം, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാവുന്നതാണ്. പക്ഷേ അത് ചെയ്യാനുള്ള ശക്തി ഒരേയൊരു സർവശക്തനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ എത്രത്തോളം ബുദ്ധിയിൽ എന്താണോ ബാബയുടെ മഹിമ, എന്താണോ ബാബയുടെ കർത്തവ്യം, ദാതാവ്, ഭാഗ്യവിധാതാവ്, വരദാതാവായ ബാബ, ബാബയിലേക്ക് തന്നെ നമ്മുടെ ബുദ്ധി പോയിക്കൊണ്ടിരിക്കണം. ഭക്തിമാർഗത്തിൽ നമ്മുടെ ഒരു സംസ്കാരമാണ് മനുഷ്യരുടെ അടുത്തേക്ക് നമ്മുടെ ബുദ്ധി പോവുക എന്നുള്ളത്. പക്ഷേ ജ്ഞാനം ലഭിച്ചതിന് ശേഷം ബുദ്ധി ബാബയോടൊപ്പം തന്നെ ആയിരിക്കണം. എന്തെങ്കിലും ഭാരമുണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ആരാണതിനെ ഇല്ലാതാക്കുക? ശരി, ഇനി ആരോടെങ്കിലും സംസാരിച്ചാൽ തന്നെ മനസ്സ് ഭാരരഹിതമാകുന്നുണ്ടാകും, പക്ഷെ വീണ്ടും മനസ്സിലേക്ക് അത് കയറി വരും. ബാബയെ ഭോലാനാഥൻ എന്നാണല്ലോ പറയുന്നത്. ഭോലാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഏകവ്രത, പതിവ്രത എന്ന് പറയുന്നത് പോലെ ഏകവ്രത. ഒരേയൊരു ബാബയുമായിട്ടുള്ള സംബന്ധം ഒറ്റ സംബന്ധം മാത്രമല്ല, അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്നുള്ളത് മാത്രമല്ല, സർവസംബന്ധങ്ങളും ഒരേയൊരു ബാബയുമായിട്ട് വെക്കണം. ബാബ ഹൃദയേശ്വരനാണ്. ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാവുന്നതാണ്. ഇപ്പോൾ ഹൃദയത്തെ ഭാരരഹിതമാക്കുന്നതിനായി നമുക്ക് ബാബയുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ബാബ പറയാറുണ്ട്, കുട്ടികളെ, ഏത് കാര്യമുണ്ടെങ്കിലും എനിക്ക് നൽകൂ, നിങ്ങളുടെ ഭാരത്തെ ഇല്ലാതാക്കൂ. ബാബയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഹൃദയത്തിൽ ശേഖരിക്കപ്പെടും. അപ്പോൾ ആരോട് ഞാൻ പറയും എന്ന് ചിന്തിക്കും നമ്മൾ. പക്ഷേ എൻ്റെ അനുഭവം ഇതാണ്, ബാബയോട് സംസാരിക്കൂ, ഓരോരു ബാബയുമായിട്ട് നിങ്ങളുടെ ബുദ്ധിയോഗം വയ്ക്കൂ. അപ്പോൾ ആരാണോ ഒരു വ്രത, ഏകവ്രത, ഏകവ്രതയായിട്ടിരിക്കുന്നവരോട് ബാബ, ഭോലാനാഥനായ ബാബ, പ്രീതിപ്പെടുക തന്നെ ചെയ്യും. ബാബ നമുക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യും. എപ്പോൾ നിങ്ങൾക്ക് സഹയോഗത്തിൻ്റെ ആവശ്യകതയുണ്ടോ, ബാബ പറയാറുണ്ട്, നിങ്ങൾക്ക് സഹയോഗം സമയത്തിനനുസരിച്ച് തന്നെ ലഭിക്കും. ഇത് നിങ്ങളെല്ലാവർക്കും അനുഭവമുണ്ടാകുമല്ലോ. ഓരോ ചുവടും നിങ്ങൾ എത്രത്തോളം ബുദ്ധി ബാബയോടൊപ്പം യോജിപ്പിക്കുന്നു, പൂർണ്ണ വിശ്വാസത്തോടെ നിശ്ചയത്തോടെ യോജിപ്പിക്കുന്നു, തീർച്ചയായിട്ടും നമുക്ക് ബാബയിൽ നിന്നുള്ള സർവശക്തികളും പ്രാപ്തമാകും. എന്തെങ്കിലും ആസക്തിയോടെ വയ്ക്കുന്നത് വേറെ കാര്യം. പക്ഷേ സ്വയം സ്വയത്തിൽ സന്തുഷ്ടമാണ്, നിങ്ങൾ ട്രസ്റ്റി ആയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ശരീരത്തിൻ്റെ ആണെങ്കിലും മനസ്സിൻ്റെ, ധനത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ട്രസ്റ്റി ആണെങ്കിൽ, സംബന്ധത്തിലാണെങ്കിലും എത്രത്തോളം മറ്റുള്ളവരെ ആത്മാവാണെന്നുള്ള ദൃഷ്ടിയിലൂടെ കണ്ട് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, അപ്പോൾ അവർക്കും സഹയോഗം ലഭിക്കും, അവർക്കും സഹയോഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും, ഞങ്ങളെ ആരോ സഹായിക്കുന്നു എന്ന്. ഇപ്രകാരം ഏകവ്രത അർത്ഥം ഒരേയൊരു വ്രതം, എൻ്റെ മനസ്സ് സങ്കല്പം സ്വപ്നം വരെ പോലും മറ്റൊരാത്മാവും വരരുത്,
അഥവാ മുഴുവൻ ദിവസവും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവിനെ പ്രതി സങ്കല്പം വരികയാണെങ്കിൽ പോലും ബുദ്ധി ബാബയോടൊപ്പമാണ് എങ്കിൽ ആ ആത്മാവിന് ശുഭകാമന നൽകൂ, സകാശം നൽകൂ. അപ്പോൾ ലോഭത്തിൽ വശപ്പെട്ടോ മോഹത്തിൽ വശപ്പെട്ടോ എവിടേക്കെങ്കിലും ബുദ്ധി പോവുകയാണെങ്കിൽ അതും ഒരു സൂക്ഷ്മ വികർമ്മമാണല്ലോ. എന്നാൽ ഈ കർമ്മക്കണക്കിനെയും ഇല്ലാതാക്കാൻ സകാശം നൽകുന്നതിലൂടെ സാധിക്കും. എപ്പോൾ ആരുടെ സങ്കല്പം വരുന്നു ബാബയുടെ ഓർമ്മയിൽ ആ ആത്മാവിന് ശുഭഭാവന, ശുഭകാമന നൽകണം. ഓം ശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏകവ്രതയാണ്. ഇപ്രകാരത്തിൽ ഒരു ബലം, ഒരു വിശ്വാസം, ഒരേ ഒരു ബാബയുമായുള്ള കൂട്ടുകെട്ട്, നിരാകാരി ആയിക്കോട്ടെ ആകാരി സാധ്യ ആയിക്കോട്ടെ, ബാബ നമ്മളോടൊപ്പം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ബാബയുടെ സഹായം വളരെ ഗുപ്തമാണ്. പക്ഷേ സർവ്വതും സഹജമാകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ബാബ നമുക്ക് വരദാനം നൽകുന്നുണ്ട്, ബാബ നമ്മളോടൊപ്പം തന്നെയുണ്ട്, ഒപ്പം ഇരുന്നു കൊണ്ട് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട്. അതിനാൽ ഏകവ്രതയുടെ മേൽ എല്ലാവരും ചിന്തിക്കൂ, എന്നിട്ട് പരിശോധിക്കൂ, എൻ്റെ ബുദ്ധി ബാബയുടെ അടുത്ത് തന്നെയാണോ, ബാബയോടൊപ്പം തന്നെയാണോ, എനിക്ക് എന്തെല്ലാമാണോ പ്രാപ്തമാക്കേണ്ടതായുള്ളത് ഒരേ ഒരു ബാബയിൽ നിന്നും പ്രാപ്തമാക്കൂ. ആത്മാക്കൾക്ക് പരിധിയുണ്ടല്ലോ, പക്ഷേ ബാബയുടെ ഭണ്ഡാരം നിറഞ്ഞതാണ്, അതേപോലെ തുറന്നതുമാണ്. ഇതെനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. തുറന്നതുമാണ്, നിറഞ്ഞതുമാണ്. അതിനാൽ ബാബയിൽ നിന്നും ഭണ്ഡാരം എടുത്തുകൊണ്ടിരിക്കൂ. അങ്ങനെ ഈ ജീവിതത്തിൽ ഏകവ്രത എന്ന നിയമം പൂർണ്ണമായും ഈ ജീവിതത്തിൽ പാലിക്കൂ. ഓം ശാന്തി.